ഒരു ടർക്കി ഒന്നും തലയിലിടാതെ ഞാൻ ഭയങ്കരമായിട്ട് പൂച്ചക്കുഞ്ഞുങ്ങൾ കരയുന്ന കേട്ടു കേട്ടോ, മീയൊക്കെ. അപ്പൊ ഞാൻ ഓർത്ത് എന്തോ അപകടം വന്നെന്ന് ഓർത്ത് ഓടിച്ചെന്നാണ് നോക്കുമ്പോ അതിന്റെ തീറ്റ തീർന്നുകൊണ്ട് കിടന്ന് കരഞ്ഞിറങ്ങും കേട്ടോ. ഭയങ്കര മഴയല്ലേ, അപ്പൊ തണുത്തുന്നുണ്ടാവും, തീറ്റ ഉണ്ടാവില്ല, അപ്പൊ അതിനുവേണ്ടി കരഞ്ഞിറങ്ങും. അപ്പൊ ഞാൻ തലയിലെ ടർക്കി ഓർത്ത് ഒന്നും എടുക്കാൻ മറന്നു പോയിട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ പുറത്തോടെയുള്ള എല്ലാ ജോലികളും ചെയ്തു, കോഴിക്കൊക്കെ തീറ്റ കൊടുത്ത് അങ്ങനെ പട്ടിക്കുണ്ട് എടുത്തു വന്ന് അവിടെയൊക്കെ വൃത്തിയാക്കി അങ്ങനെയൊക്കെ കുറേ ജോലികൾ ചെയ്ത് നടന്നപ്പോഴത്തേക്ക് ഞാൻ കുളിച്ച പോലെ നനഞ്ഞു കേട്ടോ. എന്നിട്ട് ഞാൻ കുളിച്ചിട്ടില്ല ആക്ച്വലി, പക്ഷേ ഭയങ്കരമായിട്ട് നനഞ്ഞ മുടി. ഇതാണ് കുഴപ്പം ഇവിടെ മഴക്കാലത്ത്, നമ്മുടെ വീട്ടിൽ ചുറ്റും നിറച്ച് ചെടികളില്ലേ, അപ്പം അതിൽ നിന്നൊക്കെ ഇങ്ങനെ ചെടി ഇങ്ങനെ തണ്ടുകൾ തൂങ്ങി തൂങ്ങി കിടക്കും, നിറച്ച് ഇങ്ങനെ വെള്ളം ഇറ്റിട്ടോണ്ടിരിക്കും. അങ്ങനെ ചെടികൾ പക്ഷേ വെട്ടിക്കളയാൻ ചെടികളില്ലാത്ത ലോകം നമുക്ക് ചിന്തിക്കാൻ കൂടെ പറ്റില്ല. അപ്പോൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എന്തായാലും നനയും കേട്ടോ. അപ്പം ഞാനിപ്പോൾ രാവിലെ കുളിച്ച പോലെ തണുത്ത് വന്നേക്കുമായിരുന്നു. അപ്പോൾ ഡ്രസ്സൊക്കെ മാറി മറ്റൊരു ഡ്രസ്സ് എടുത്തിട്ടു. ഇനി എന്നെ നിങ്ങൾക്ക് ഇങ്ങനെ സെക്ടർ ഡ്രസ്സിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇവിടെ ഭയങ്കര തണുപ്പായി തുടങ്ങി, വയനാടല്ലേ ഓൾറെഡി ഭയങ്കര തണുപ്പാണ്, ആ കൂടെ ഇപ്പം ഭയങ്കര മഴയല്ലേ, കാറ്റും ഒക്കെയും കൂടിയാണ് അങ്ങനെ. അപ്പം ഞാൻ രണ്ടു ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടപ്പം നല്ല റെസ്പോൺസാണ് കിട്ടിയത്. ഒത്തിരി പേര് അത് ഉപയോഗിച്ച് കുറച്ച് പേരെങ്കിലും കമൻറ്റ് എഴുതിയിട്ടു. അത് കണ്ടപ്പോൾ ഒത്തിരി പേർക്ക് അത് മേടിക്കണം എന്ന് ആഗ്രഹം തോന്നി, ഒത്തിരി ഓർഡർ വന്നു. ഇപ്പം ഞാൻ മൊബൈലിൽ വന്നേക്കുന്ന ഓർഡർ ഒന്നും നോക്കിയിട്ടില്ല, എനിക്ക് ടൈം കിട്ടിയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇന്ന് എഴുതി തിങ്കളാഴ്ച വിടാമെന്ന് ഓർക്കുവാണ്. ഇനിയിപ്പോൾ നാളെ ഞായറാഴ്ച പറ്റത്തില്ലല്ലോ, ഇന്നും കൂടി കൊറിയർ വിടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നലെ ഞാൻ കുറച്ച് എണ്ണം അച്ഛനെ കൊണ്ട് കുറച്ച് എനിക്ക് ഇന്ന് വിടാൻ പറ്റുന്ന അത്രേ ബാക്കിയാൽ മാത്രമുള്ള സ്ലിപ്പ് എടുത്തു. അപ്പോൾ ഇനി നമ്മുടെ ബുക്കിലേക്കൊക്കെ അതിൻ്റെ അഡ്രസ്സും ബാക്കി ഫോൺ നമ്പറും ഒക്കെ ഞാനും കൂടി നോട്ട് ചെയ്ത് എഴുതി വെക്കും. അപ്പോൾ ഞാനിത് വിട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ ട്രാക്കിംഗ് ഐ ഡി ഞാൻ അങ്ങനെ മൊബൈലിലേക്ക് എൻ്റർ ആക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ആക്കി തരിക. അശ്വമിച്ച് പിന്നെ ടൈം പോലെയൊക്കെയാണ് നമ്മുടെ വെബ്സൈറ്റിൽ എൻ്റർ ആക്കുള്ളൂ, അവൻ ആള് തൂങ്ങിയതൊക്കെ വരുമ്പോഴത്തേക്കും ടൈം എടുക്കും, അതുകൊണ്ട് അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ഇത്രയും ഇനി എഴുതി ചേർക്കണം, എന്നിട്ട് നമ്മൾ ജസ്റ്റ് എനിക്ക് ഷോപ്പിങ്ങിന് കൂടി പോകണം, അതുകൊണ്ടാണ് ഞാൻ ക്യാപ്പൊക്കെ വെച്ച് പോകാൻ റെഡി ആയിട്ടിരിക്കുന്നത്. ഷോപ്പിലൊക്കെ കയറുമ്പോൾ നമ്മൾ നനയും അല്ലെങ്കിൽ തലയും കൂടി നനയും, അങ്ങനെയാണ്. അപ്പം എനിക്ക് കുറച്ച് പെയിൻറ്റ് മേടിക്കണം, നമ്മളിവിടെ വൈറ്റ് ഗ്ലോസി പെയിൻറ്റാണ് നമ്മുടെ ജനലിലും ബാക്കി എല്ലാ സ്ഥലത്ത് കുറേ സ്ഥലത്തോടെ അടിക്കുന്നത്. അപ്പം ഒരു വട്ടം നമ്മളെല്ലാ പെയിൻറ്റിങ്ങാരെ കൊണ്ട് തന്നെ പെയിൻറ്റ് ചെയ്തു. അപ്പം നോക്കുമ്പോൾ ഭയങ്കര നഷ്ടമായിട്ടോ, അവർ ഒത്തിരി ദിവസം എടുത്ത് ആടി തൂങ്ങി എന്തൊക്കെയോ കാട്ടി കൂട്ടി നമുക്ക് ഭയങ്കര ഡിസ്റ്റർബും, മാസങ്ങളോളം അവരിവിടെ പെറ്റി കിടക്കാന്ന് അറിയില്ല, അതുപോലെയാണ് കേട്ടോ. പിന്നെ പിന്നെ ഞങ്ങൾ നോക്കുമ്പോൾ അത് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഗോമണി വെച്ച് കയറേണ്ട മുകളിലേക്കൊക്കെയുള്ള ഏരിയ മാത്രമേ നമുക്ക് അവരെ കൊണ്ട് ചെയ്യാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്, നമുക്ക് സ്വസ്ഥമായിട്ട് ഇരുന്ന് ചെയ്യാൻ പറ്റും. അപ്പം കുറേ ജനലുകൾ നമ്മൾ മെറൂണൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു, അത് മാറ്റിയിട്ട് നമുക്ക് വൈറ്റ് ഗ്ലോസി പെയിൻ്റ് അടിക്കണം. അപ്പം അങ്ങനെ ബർഗർ അല്ലല്ല ബർജർ, ആ പെയിൻറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതാണെങ്കിൽ കുറച്ച് ലാഭമായിട്ട് തോന്നുന്നുണ്ട് ബാക്കിയുള്ള പെയിൻറ്റിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ. എങ്ങനെ അപ്പോൾ അത് നമ്മൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോയേക്കോണം. അപ്പോൾ ഓട്ടോച്ചട്ടിന് വിടുമ്പോൾ അത് കുറച്ച് മാറ്റി ഓഫ് കളറൊക്കെ കൊടുത്തു വിടുന്നു, അപ്പോൾ നമ്മൾ തന്നെ പോയി സെലക്ട് ചെയ്തെടുക്കണം. അതിനു വേണ്ടി അപ്പോൾ അശ്വമിച്ചിനെ കൂടി വിളിച്ചിട്ട് പോകാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ ഞാൻ അശ്വമിച്ചിനെയാണ് കേട്ടോ നമ്മുടെ എൻ്റെ ഡ്രൈവറായിട്ട് ഞാൻ വിളിച്ചുകൊണ്ട് പോകുന്നത്. അച്ഛന് ഓൾറെഡി ലൈസൻസ് ഉണ്ട്, പക്ഷെ അവൻ ഓടിച്ച് പ്രാക്ടീസ് ഇല്ല, ഇപ്പോൾ അവൻ ഓടിച്ചു തുടങ്ങി. അപ്പം ഒരു എമർജൻസി വന്നിട്ടുണ്ടെങ്കിൽ അവനും കൂടി നന്നായിട്ട് പ്രാക്ടീസ് വേണമല്ലോ, അതുകൊണ്ട് എല്ലാ കാര്യത്തിനും ഇപ്പം ഞാൻ അവനെ വിളിച്ചിട്ടാണ് നടക്കുന്നത്, പഠിക്കട്ടെ എന്ന് ഓർത്തിട്ട്. അങ്ങനെ ഇപ്പം നന്നായിട്ട് ഡ്രൈവ് ചെയ്ത് തുടങ്ങി സേഫായിട്ടൊക്കെ. അപ്പം അവനെയും കുത്തി എഴുന്നേപ്പിച്ച് ചായയും കൊടുത്തിട്ട് കൊണ്ടുപോകണം. അപ്പം അതിനുമ്പോൾ ഞാൻ എൻ്റെ ബുക്കിലേക്ക് ഈ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ എഴുതി പെട്ടെന്ന് ഇത്തിരി മെസ്സേജ് നോക്കാൻ കിടപ്പുണ്ട്. എനിക്കൊരു ടൈം കിട്ടിയിട്ടില്ല, ഇന്നലെ ഞാൻ ഒരു മണി വരെ ഞാൻ മെസ്സേജ് നോക്കി, എന്നിട്ട് ബാലൻസ് കുറേ മെസ്സേജ് ഉണ്ട്. അത് ഞാൻ ഇനിയിപ്പം ഇതൊക്കെ പാക്ക് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പിലൊക്കെ നോക്കി നോക്കി റിപ്ലൈ വിടാമെന്ന് ഓർക്കുവാണ്. കുറേ പേർക്ക് വെബ്സൈറ്റിൽ കൂടെ കയറിയിട്ട് ഓർഡർ ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാൻ ഗൂഗിൾ പേ നമ്പർ കൊടുക്കും, നമ്മുടെ വാട്സപ്പിലേക്ക് തന്നെ ഓർഡർ എടുക്കും. അങ്ങനെയൊക്കെ എല്ലാം, പിന്നെ അവർക്ക് ഒത്തിരി ഡൗട്ടൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ നോക്കി അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ കൂടെ കുക്ക് ചെയ്യണം, അങ്ങനെ ഇങ്ങനെ തണുപ്പാണ്, എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ വേണം നമുക്ക് ചെറുതായിട്ടാണെങ്കിൽ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കൂടെ, ഇവിടെ ഒത്തിരി ജോലികൾ, അങ്ങനെ എല്ലാം കൂടി മഴക്കാലം എൻജോയ് ചെയ്യാൻ അത്ര സമയം കിട്ടുന്നില്ല എനിക്ക്, അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല. എന്നാലും ഓക്കെ, എൻജോയ് ചെയ്യുന്നു അങ്ങനെ മഴയും കാറ്റും, ആ കൂടെ എന്തെങ്കിലും സ്നാക്കും അതുകൂടെ ടി വി ഒക്കെ കണ്ട്. ഒരു കുഞ്ഞു ടി വി കൂടി അശ്വമിച്ച് എനിക്ക് മേടിച്ചു തന്നിട്ടുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞിട്ട് കനം കുറഞ്ഞു. അത് ഏഴ് മണിയിൽ എടുത്തുകൊണ്ട് നടക്കാം അങ്ങനെ. അപ്പോൾ ബെഡ്റൂമിലേക്ക് ഞാനത് വെച്ചു, അപ്പോൾ അവിടെ ഇങ്ങനെ കമ്പിളിക്കകത്ത് എന്തെങ്കിലും സ്നാക്കൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് ടി വി ഒക്കെ കാണുന്നത് ഭയങ്കര ഒരു ഫീലിങ്സാണ്. പുറത്ത് ഭയങ്കര സൗണ്ടായിരിക്കും, മഴേൻ്റെ ഒക്കെ നല്ല രസമാണ്. ഹാളിൽ വന്നിരുന്ന തണുക്കും ഭയങ്കരമായിട്ട് വലിയ ടി വി കാണാൻ വേണ്ടിയിട്ട്. അത് ഞങ്ങൾ വല്ലപ്പോഴും സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഒന്നിച്ചിരുന്ന് കാണുമ്പോഴാണ് അങ്ങനത്തെ പരിപാടിയൊക്കെ. ഇല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും പേഴ്സണൽ പേഴ്സണൽ ടി വി ആയിട്ട് അവനവൻ്റെ റൂമിൽ ചുരുണ്ട് കൊള്ളാൻ തുടങ്ങി. അങ്ങനെയാകുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഞാനും ഓർത്തു പോയി എനിക്കും വേണം സ്വന്തമായിട്ടൊരു ടി വി. അപ്പോൾ ഞാനും ബെഡ്റൂമിലേക്ക് ഒരു കുഞ്ഞ് ടി വി മേടിച്ചു. അധികം പൈസ ഒന്നുമില്ല, സിമ്പിൾ, പക്ഷെ നല്ല രസമുണ്ട്, നല്ല ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് അവിടെ ഇരുന്ന് കാണാം.
അതൊക്കെയാണ്. ഞാനും മിലോയും കൂടിയാണ് ബെഡ്റൂമിൽ ഇരുന്നിട്ട് ടി വി ഹാളിൽ ഇങ്ങനെ അധികം ആരും യൂസ് ചെയ്യുന്നില്ല ഇപ്പം, അതങ്ങനെ തന്നെ ഇരിക്കും. മാക്സിമം നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യാതിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും നമുക്ക് എമർജൻസിക്ക് ഇപ്പം പുറത്തിറങ്ങാതിരിക്കാൻ പറ്റുമോ അല്ലേ അങ്ങനെ. എന്നാലും നമ്മൾ സൂക്ഷിച്ച് കണ്ടു, ഒക്കെ മരം ഒക്കെ ഡേഞ്ചറാണ്. കുന്നിൻ്റെ ഇടയിൽ ഇപ്പം കണ്ടില്ലേ ഒരാൾ അർജുൻ എന്ന് പറഞ്ഞൊരു പയ്യൻ പെട്ടി കിടക്കുന്നത്, അതൊക്കെ എന്തോ എന്ത് ചെയ്യാൻ പറ്റൂല്ലേ, ജീവിക്കണ്ടേ, ജോലി ചെയ്യണ്ടേ അല്ലേ. പക്ഷെ ഇങ്ങനെ മരവും കുന്നും ഒക്കെ ഡേഞ്ചറാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വയനാട് ഭയങ്കര ഡേഞ്ചറാണ്, പുഴയും കാടും അതും ഇതുമൊക്കെ. വർഷകാലം ഇവിടെ ദുരിതകാലമാണ്. അല്ലാത്ത സമയം ഇവിടെ നല്ല രസമാണ്, ടൂറിസവും അതും ഇതുമൊക്കെ കാണാനും ഒക്കെ ഇതാണ്. വർഷകാലം കുറച്ച് ഡേഞ്ചറാണ്. പക്ഷെ ജോലി പുറത്തിറങ്ങി ജോലി ചെയ്യേണ്ടവർക്ക് പോകാതിരിക്കാൻ പറ്റുമല്ലോ, അതും കഷ്ടമാണ്. അങ്ങനെയാണ്. ഇതെല്ലാം കൂടി കേൾക്കുമ്പോൾ നമുക്ക് ഓൾറെഡി ന്യൂസ് കുറേ മൊബൈലിൽ വരും, അത് കാണും കേൾക്കും. പിന്നെ ടി വിയിലും കൂടി ഇങ്ങനെ റിപ്പീറ്റ് റിപ്പീറ്റ് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രെസ് കയറും, നമുക്ക് ഭയങ്കര കോർട്ടിസോൾ ആയിരിക്കും നമ്മുടെ ശരീരത്തെ മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന ടെൻഷൻ ഹോർമോൺ. അതുകൊണ്ട് അത് ഭയങ്കര ബാഡാണ് നമുക്ക്. അതുകൊണ്ട് ഒറ്റപ്പാട് അങ്ങനെ ന്യൂസ് കേൾക്കാതിരിക്കുക, ജസ്റ്റ് കേൾക്കുക അറിയുക അത്രയൊക്കെ. അതിൻ്റെ അപ്പുറത്ത് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നോക്കിയിരിക്കുക എന്നല്ലാതെ നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ കേൾക്കാതിരിക്കുക നല്ലതെന്ന് എനിക്ക് തോന്നുക. അങ്ങനെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. അപ്പം ഞാൻ അധികം കേൾക്കാൻ നിൽക്കത്തില്ല. വേറെ എന്തെങ്കിലുമൊക്കെ കേട്ടും കണ്ടും ഒക്കെ ഇങ്ങനെ നമ്മുടെ മനസ്സൊന്ന് റിലാക്സ് ആക്കി കൊണ്ടുവരാൻ നോക്കും. അങ്ങനെയാണ്. അപ്പം ഞാനിത് പാക്ക് ചെയ്യട്ടെ, എന്നിട്ട് നമ്മൾ പെയിൻറ്റ് മേടിക്കാൻ പോകണം. എന്നിട്ട് കുറേ പെയിൻറ്റ് ചെയ്യാനുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ്, അശുവച്ചും ഞാനും കൂടിയാണ് ഇപ്പോൾ പെയിൻറ്റിങ്, ജനലുകളും വാതിലുകളും ഒക്കെ കുറേ വെള്ള പെയിൻറ്റ് അടിക്കൽ, ഗ്ലോസി അടിച്ച് പെയിൻറ്റ് അടിക്കൽ. അത് രസമാണ്, നല്ല ഭംഗിയായിട്ട് കാണുമ്പോൾ പിന്നെ ഭയങ്കര രസമാണ്. നമ്മൾ ഓരോന്ന് കംപ്ലീറ്റ് ആക്കി കഴിയുമ്പോൾ കുറേ ടൈം എടുക്കും കേട്ടോ, ജനലൊക്കെ പെയിൻറ്റ് അടിക്കണമെങ്കിലും ഒക്കെ. എന്നാലും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. എങ്ങനെയാണ്, അപ്പോൾ ഞങ്ങൾ പെയിൻറ്റിങ് പണിയും ബാക്കി എല്ലാ പണികളും ഒക്കെയും കൂടി ആയിട്ട് നമ്മുടെ ദിവസങ്ങൾ പോവാണ്. അപ്പോൾ അതൊരു കുഞ്ഞു വീഡിയോ ആണ്. ഞാൻ ഇനി ഷോപ്പിങ്ങിന് പോകും, ഇത് കൊറിയർ കൊണ്ട് കൊടുക്കും. അങ്ങനെയൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ മേടിക്കാനുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ. അപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. നിങ്ങളെനിക്ക് ഓർഡർ തന്നു കഴിയുമ്പോൾ മസ്റ്റായിട്ട് ഫോൺ നമ്പറും കൂടി എഴുതണം. ഫോൺ നമ്പറും കൂടി എന്നാലല്ലേ DC കൊറിയറിൽ വന്നു കഴിയുമ്പോൾ അവർക്ക് നിങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. മിക്കവരും അഡ്രസ്സ് എഴുതി ഫോൺ നമ്പർ എഴുതാൻ വിട്ടുപോകും. അപ്പോൾ ചില സമയത്ത് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇത് പ്രിൻ്റ് എടുത്ത് കഴിയുമ്പോൾ നമ്മളും വിട്ടുപോകും. എന്നിട്ട് നമ്മൾ അയച്ചു കഴിയുമ്പോൾ അവർ പിന്നെ നമ്മൾ വിളിക്കണം, പറയണം, അവർക്കും ദേഷ്യം വരും കൊറിയറുകാർക്ക്. പിന്നെ നമ്മളത് വീണ്ടും നിങ്ങളെ വിളിച്ച് അന്വേഷിച്ച് ഫോൺ നമ്പർ മേടിച്ച് അങ്ങനെയൊക്കെ ടൈം പോകും. അപ്പോൾ ആ ദിവസം അവർക്ക് അയക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെയാണ്, ഒരു ദിവസം വൈകി അത്രയും വരില്ല. അങ്ങനെയൊക്കെ അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് അഡ്രസ്സിന് കൂടെ ഫോൺ നമ്പർ കൂടെ എഴുതിയിടണം. പിന്നെ എന്താണ്, ആ വെബ്സൈറ്റിൽ കൂടെ ഓർഡർ കൊടുത്തോളൂ മാക്സിമം. അതപ്പോൾ എനിക്ക് സ്വസ്ഥതയാണ്, ഇങ്ങനെ അശുപിച്ച് എല്ലാം പ്രിൻ്റ് എടുത്തു തന്നോളൂ. അപ്പോൾ എനിക്ക് ജസ്റ്റ് നോട്ട് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ ഓരോ മെസ്സേജ് നോക്കി അവൻ അയച്ചു കൊടുത്ത് അവനത് സമയം പോലെ പ്രിൻ്റ് എടുത്ത് പിന്നെ ഞാൻ അത് എൻ്റെ ബുക്കിൽ എഴുതിയേക്കുന്നതായിട്ട് റീചെക്ക് ചെയ്ത് അങ്ങനെയൊക്കെ ഒത്തിരി ടൈം പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാക്സിമം നിങ്ങളോട് വെബ്സൈറ്റ് വഴി ഓർഡർ തരുമെന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ടൈം ഭയങ്കരമായിട്ട് മുടി വഴിയുന്ന ടൈമാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് ചെറിയുള്ളിയും അതുപോലെ ഒത്തിരി ആയുർവേദ മരുന്നുകളും ഒക്കെ ചേർത്തിട്ടുള്ള ഹെയർ ഓയിലുണ്ട്, അത് യൂസ് ചെയ്തോളൂ. താരം നന്ന ഭയങ്കരമായിട്ട് താരം പിടിക്കുന്ന ടൈമായിപ്പോൾ താരം നന്നായിട്ട് പോകും, മുടി വീഴ്ചയ്ക്ക് കുറയും. ആ കൂടെ നമ്മൾ ഭക്ഷണം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ മില്ലറ്റ് ഒരു മില്ലറ്റ് ഞാൻ മില്ലറ്റ് എടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ. കുറേ പേരോട് ചോദിച്ചു മില്ലറ്റിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാലോ. ചെറുധാന്യങ്ങൾ എന്ന് പറയുന്ന സംഭവമാണ് മില്ലറ്റ് എന്ന് പറയുന്നത്. ഒത്തിരി മിനറൽസും വൈറ്റമിൻസും എല്ലാം നിറഞ്ഞ ഒരു കലവറയാണ് മില്ലറ്റ് എന്ന് പറയുന്നത്. എന്താണ് നിങ്ങൾ മില്ലറ്റ് കഴിക്കണം, പക്ഷെ മില്ലറ്റ് നിറച്ച് പ്രോട്ടീൻ ഉള്ളതുകൊണ്ട് വാരി വലിച്ച് എല്ലാ നേരവും മില്ലറ്റ് കഴിക്കരുത്, അത് നല്ലതല്ല കിഡ്നിക്കൊന്നും. അപ്പം ഒത്തിരി ഓവർ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ പറ്റത്തില്ല. അങ്ങനെ ആവശ്യത്തിന് കഴിച്ചാൽ മതി. അതായത് ഇങ്ങനെ ഒരു പാക്കറ്റ്, ഇത് 1 കിലോയുടെ പാക്കറ്റാണ്. ഈ 1 കിലോ പാക്കറ്റ് നിങ്ങൾ മേടിച്ചിട്ട് അതൊരു വ്യത്യാസം എന്ന് വെച്ചാൽ, പണ്ട് ഞാൻ കൊടുത്തോണ്ടിരുന്നത് അത് ഏകദേശം ഒരു മാസം മുമ്പ് വരെ ഞാൻ കൊടുത്തോണ്ടിരുന്നതുകളും കുറേ ടൈപ്പ് മില്ലറ്റ്സുകളും ആ കൂടെ നമ്മുടെ ചെറുപയർ, ചൗവരി, പിന്നെ മുതിര, നട്ട്സ്, ബദാം, അങ്ങനെ കുറേ സാധനങ്ങൾ, പിന്നെ ഏലക്ക, അങ്ങനെയൊക്കെ, പിന്നെ എന്താ അതിനകത്ത് കുറേ ചെറുപയർ, പരിപ്പുടേൻ്റെ പരിപ്പ്, അങ്ങനത്തെ കുറേ ഇങ്ങനെ ധാന്യങ്ങളും കൂടി നമ്മുടെ പയറുവർഗ്ഗങ്ങളും കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ കൊടുത്തോണ്ടിരുന്നത്. അപ്പം എല്ലാവരും പറഞ്ഞു ഇതൊക്കെ ഞങ്ങൾക്ക് മേടിച്ച് ചേർക്കാവുന്നില്ല, ഞങ്ങൾക്ക് കിട്ടാത്ത മില്ലറ്റ്സ് ആണ്. അപ്പോൾ ചേച്ചി പ്ലീസ് ഞങ്ങൾക്ക് മില്ലറ്റ് കൂടുതൽ തരുമെന്ന്. അപ്പോൾ ഞാൻ ഓർത്ത് ശരിയാണ്, ചെറുപയർ നിങ്ങൾക്ക് മേടിച്ച് ആഡ് ചെയ്യാം, കടലപ്പരിപ്പിൻ്റെ കടല നിങ്ങൾക്ക് ആഡ് ചെയ്യാം, ചൗവരി നിങ്ങൾക്ക് ആഡ് ചെയ്യാം, ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചുറ്റുപാടത്ത് നിന്ന് മേടിച്ചിട്ട് ആഡ് ചെയ്യാം വേണമെങ്കിൽ. അപ്പം ഞാൻ ഓർത്ത് 1 kg തന്നെ മില്ലറ്റായിട്ട് തന്നെ കൊടുക്കാം. അപ്പോൾ നമ്മളിതാ അല്ലെങ്കിൽ എണ്ണട വെക്കാതെ വായിക്കാൻ പറ്റുന്നില്ല. വരക്, റെഡ് റൈസ്, മണിച്ചോളം, കമ്പം, ഫിംഗർ മില്ലറ്റ്, ഇത്രയും മില്ലറ്റാണ് നമ്മൾ ഇതിനകത്ത് 1 kg ആക്കിയേക്കുന്നത്. റെഡ് റൈസ് ഭയങ്കര ഗുണമുള്ള സാധനമാണ് കേട്ടോ, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കും. ഇതിൽ ഓരോ മില്ലറ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കും. ഫിംഗർ മില്ലറ്റ്, കമ്പം, മണിച്ചോളം, റെഡ് റൈസ്, വരക്, എല്ലാം എന്താ പറയുക, ഒന്നിനൊന്ന് മെച്ചമുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതിൻ്റെയാണ് ഞാൻ 1 kg. അപ്പോൾ നിറച്ച് മില്ലറ്റാണിത്.
അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിനകത്ത് പണ്ടത്തെ പോലെ 1 kg പച്ചരി അല്ല ചേർക്കേണ്ടത്, നിങ്ങൾക്ക് 2-3 kg പച്ചരി നിങ്ങൾക്ക് ചേർക്കരുത്. കാരണം ഇതിന് 1 kg മില്ലറ്റ് എണ്ണയുണ്ട്. അപ്പൊ വന്നിട്ട് മിക്സ് ചെയ്ത് നോക്കുക. അതിന്റെ കൂടെ നിങ്ങൾക്ക് എന്തൊക്കെ ചേർക്കണോ, ചെറുപയർ വേണേൽ ചേർക്കാം, പരിപ്പ് വഴിയുടെ പരിപ്പ് ചേർക്കാം, ചവ്വരി ചേർക്കാം. ചവ്വരിയൊക്കെ ഒത്തിരി ഗുണമുള്ളതാണ് കേട്ടോ. അതൊരു തരം ചവ്വരി എന്ന് പറയുന്നത് അരിയൊന്നും അല്ല കേട്ടോ, അതായത് അതൊരു തരം ഒരു ചെടിയുടെ കിഴങ്ങാണ്, കപ്പക്കിഴങ്ങൊക്കെ പോലെ. എന്നിട്ട് ആ കപ്പക്കിഴങ്ങ് അത് ഒത്തിരി പ്രോസസ്സ് ചെയ്ത് പൊടിച്ച് ഉണ്ടാക്കുന്ന സാധനം ചവ്വരി എന്ന് പറയുന്നത്, ഒറിജിനൽ ചവ്വരി. അപ്പൊ ചവ്വരി ചേർക്കാം, അത് ഒത്തിരി ഗുണമുണ്ട്. അങ്ങനെയൊക്കെ എല്ലാ സാധനങ്ങളും ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് നിങ്ങൾ നമ്മൾ ദോശമാവിൽ നമ്മൾ തലേ ദിവസം വെള്ളത്തിൽ ഇടൂലായിരിക്കും. അതുപോലെ ഓരോ ഗ്ലാസ് 2 ഗ്ലാസ്സും നിങ്ങളുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട് അതെ, എനിക്കിപ്പോൾ 1 ഗ്ലാസ് ഇട്ടാൽ മതി. അതുപോലെ 1 ഗ്ലാസ് വെള്ളത്തിലിടുക, ഉഴുന്നും ചേർക്കാം. എന്നിട്ട് ഉഴുന്നും ചേർത്തിട്ട് മിക്സാക്കി വെച്ചേക്കുക, അത് എളുപ്പമല്ലേ. എന്നിട്ട് അതിൽ നിന്ന് 1 ഗ്ലാസ് 2 ഗ്ലാസ് എത്രയാണെന്ന് വെച്ചാൽ അളന്നിടുക. എന്നിട്ട് 6 മണിക്കൂർ കുതിർക്കുക. നമ്മൾ സാധാരണ ദോശയ്ക്ക് രാവിലെ വെള്ളത്തിലിടുക, ഉച്ചയ്ക്ക് നമ്മൾ അരച്ച് വെക്കും. അതുപോലെ 6 മണിക്കൂർ കുതിർത്തിട്ട് ഉച്ച കഴിഞ്ഞ് അരയ്ക്കുമ്പോൾ ഞാൻ അതിലേക്ക് തേങ്ങ, ചെറിയ ഉള്ളി, ജീരകം, പിന്നെ നിങ്ങൾക്ക് എന്ത് വേണേൽ ചേർക്കാം, കറിവേപ്പിന് വേണേൽ ചേർക്കാം, ഇഞ്ചി വേണേൽ ചേർക്കാം, പച്ചമുളക് വരെ ചേർക്കാം, എന്ത് വേണേ. ഈ മില്ലറ്റ്സ് ആയതുകൊണ്ട് അതിനകത്തോട്ട് ആഡ് ചെയ്യുക, അരയ്ക്കുക. അരച്ചിട്ട് ദോശമാവിന് പോലെ 2 മണിക്കൂർ കഴിയുമ്പോൾ വേണമെങ്കിൽ ഇച്ചിരി നെയ്യ് തൂകിയിട്ട് ചുട്ട് കഴിക്കാം. ഇല്ലെങ്കിൽ തലേ ദിവസം കുളിപ്പിക്കാൻ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അവിടെ നന്നായിട്ട് കുളിച്ചിട്ടുണ്ടാകും. ഈ അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നന്നായിട്ട് അപ്പം പോലെ ചുട്ടെടുക്കാം, ദോശ പോലെ ചുട്ടെടുക്കാം, ഇച്ചിരി ഗീയും ചേർത്തിട്ട്. ഗീ ഒത്തിരി നല്ലതാണ് ശരീരത്തിന് ഇമ്മ്യൂണിറ്റി കൂട്ടാനും വൈറ്റമിൻ ഡി നമുക്ക് ശരീരത്തിന് കിട്ടാനും ഒത്തിരി മിനറൽസ് വൈറ്റമിൻസ് കിട്ടാനും. അപ്പോൾ ഗീയും കൂടി ചേർത്തിട്ട്, ഗീ നമുക്ക് സെയിലുണ്ട്, ഒറിജിനൽ ഗീ സെയിലുണ്ട്, അതും കൂടി ചേർത്തിട്ട് ചുട്ടെടുത്തിട്ട് കഴിക്കാം. അപ്പോൾ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും 2 ദോശ കഴിച്ചാൽ മതി, രാവിലെ 2 അപ്പം കഴിച്ചാൽ മതി, അങ്ങനെ കഴിക്കുക. പിള്ളേർക്ക് അമ്മച്ചിയോടെ കുറച്ച് കൊടുത്താൽ മതി. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തോരു ഗുണം കിട്ടുന്നതെന്നറിയോ. അതുകൊണ്ട് മില്ലറ്റ്സ് നിങ്ങൾ എന്തായാലും മേടിക്കണം. പ്രത്യേകിച്ച് ഈ കർക്കിടകക്കഞ്ഞിയൊക്കെ ഇല്ല, അതുപോലെ ഗുണമുള്ളതാണ് നമ്മുടെ മില്ലറ്റ്സ്. എന്തോരു ഗുണമുള്ളതെന്ന് പറയാം, ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും ബാക്കി എല്ലാവർക്കും ഗുണമുള്ളതാണ്. അങ്ങനെ കഴിക്കണം നിങ്ങൾ എന്തായാലും, ആരോഗ്യം കൂടാനും. നമ്മുടെ ഈ നീരുവീക്കം എല്ലാവർക്കും പ്രശ്നം, നീരുവീക്കം അതെന്തുകൊണ്ടാണ്, നമുക്ക് ഒത്തിരി സ്ട്രെസ്സ് കയറുന്നതുകൊണ്ട് ഒത്തിരി മിനറൽസ് വൈറ്റമിൻസും കുറയുമ്പോൾ നീരുവീക്കം ഉണ്ടാവും. പിന്നെ വൈറ്റമിൻ ഡി കുറഞ്ഞാലും നീരുവീക്കം ഉണ്ടാവും. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. വൈറ്റമിൻ B12, വൈറ്റമിൻ B6 ഒക്കെ കുറഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളാണ് നമുക്ക്. എപ്പോഴും നമ്മുടെ ഇമ്മ്യൂണിറ്റി പോയിട്ട് രോഗങ്ങൾ പിടിക്കും, നമുക്കൊരു സന്തോഷമില്ല, സ്ട്രെസ്, ഡിപ്രഷൻ, ബോഡി പെയിന്, ഇൻഫ്ലമേഷൻ ഇങ്ങനെയായിട്ടിരിക്കുക. അതെല്ലാം മാറണമെങ്കിൽ നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യം എല്ലാ ദിവസവും ഒന്നും കഴിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത് 1 എണ്ണം മേടിച്ചാൽ നിങ്ങൾക്ക് എത്ര നാളത്തേനുണ്ടെന്നറിയോ, അത്രയും ഗുണം നിങ്ങൾക്ക് കിട്ടുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ നല്ല നല്ല സാധനങ്ങൾ മാത്രം സേവ് ചെയ്യണത്. മില്ലറ്റ് ഞാൻ എന്തായാലും ആഴ്ചയിൽ 3 പ്രാവശ്യമെങ്കിലും മില്ലറ്റ് ദോശയാക്കി കഴിക്കും. എനിക്ക് ദോശ ഏറ്റവും എളുപ്പം അല്ലേ. അപ്പം ദോശയാണെങ്കിൽ ഭയങ്കര എളുപ്പം, ഗീയും ചേർത്തിട്ട് ചുടാം, ഇച്ചിരി പണിയോ എന്തെങ്കിലും ചേർത്താലോ ഒക്കെ കഴിക്കാം, വെറുതെ ചായക്കാം ഞാൻ കഴിക്കാം, അത്ര രുചിയാണ് അങ്ങനെ. അപ്പോൾ അതെന്തായാലും നിങ്ങൾ യൂസ് ചെയ്യണം കേട്ടോ. അപ്പം മില്ലറ്റ് മേടിക്കണം ഒത്തിരി പേര്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഹെയർ ഓയിലിൻ്റെ കാര്യം, ഹെയർ ഓയിൽ വേണ്ടവർ അത് മേടിക്കണം കേട്ടോ. പിന്നെ എന്താ നിങ്ങളോട് പറയാനുള്ളത്, ആ ഇതൊക്കെ തന്നെയാണ്. ആ ഷാമ്പു ഉണ്ട് നമ്മുടെ അടുത്ത്, അതൊക്കെ മേടിക്കും മഴക്കാലത്ത് അപ്പം മുടിൻ്റെ കെയറിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ലിബാം ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞു, ഒത്തിരി സന്തോഷം. പിന്നെ ബോഡി മോയ്സ്ചർ ഒത്തിരി പേർക്ക് ഇഷ്ടമാണെന്നറിഞ്ഞു, ഒത്തിരി സന്തോഷം. അതൊക്കെ ഞാൻ ഉണ്ടാക്കിയത് മേ ബി ഇന്നത്തെ ഓർഡറായിട്ട് തീരും, ഇനി വീണ്ടും എനിക്ക് തയ്യാറാക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ദിവസങ്ങൾ. അപ്പോൾ ശരി, വാട്സപ്പിൽ വരൂ കേട്ടോ, ഇതാണ് വാട്സപ്പ് നമ്പർ. എന്നിട്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ മില്ലറ്റ്സ് എന്തായാലും മേടിക്കണം കേട്ടോ. ഈ ഒരു തണുപ്പ് കാലം, വർഷകാലം നമ്മുടെ ഹെൽത്ത് നോക്കണം, ഇമ്മ്യൂണിറ്റി കൂട്ടണം. അങ്ങനെയാണ്. ഒത്തിരി പേര് കംപ്ലൈൻറ്റ് പറയുന്നു, ചേച്ചി 30 വയസ്സേ ഉള്ളൂ, കണ്ടാൽ 60 വയസ്സ് പോലെ തോന്നും, അപ്പടി ചുളി വാണ, അതാണ് ഇതാണ്. നമ്മൾ ഈ പുറമേ നിന്നുള്ള സാധനങ്ങൾ മാത്രം കഴിച്ച്, പൊറോട്ടയും ചിക്കനും അങ്ങനത്തെ മാത്രം കഴിച്ച് നമ്മൾ ഹെൽത്ത് നോക്കാതെ, ആ കൂടെ നമ്മൾ എന്താ പറയുക, ഉള്ളിലാണ് നമ്മുടെ ഹെൽത്ത്. ഞാൻ ഇന്നാളൊരു വീഡിയോയിൽ പറഞ്ഞില്ലേ, നമ്മുടെ കോശങ്ങളെല്ലാം ഇങ്ങനെ ഡെഡാകും, മാറും, പുതിയ കോശങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്തത്. അപ്പം നമ്മൾ മൊത്തം മാറ്റപ്പെടുന്നുണ്ട്. അപ്പം നമ്മൾ കൊടുക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ നിന്നാണ് പ്രോട്ടീൻ എടുത്തിട്ടാണ് നമ്മുടെ സ്കിന്നിൻ്റെ സെല്ലുകൾ ഇങ്ങനെ മാറി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ കൂടെ വൈറ്റമിൻസ് വേണം, മിനറൽസ് വേണം, പിന്നെ നല്ല ഓക്സിജൻ എല്ലായിടത്തോടെ എത്തണം. അത് വേണമെങ്കിൽ ഈ ദഹിക്കുന്ന സാധനങ്ങളിൽ നിന്ന് വലിച്ചെടുക്കുന്ന സാധനങ്ങൾ നമ്മുടെ ശരീരത്തെല്ലാം എത്തിക്കുന്നത് നമ്മുടെ ബ്ലഡാണ്. അപ്പോൾ ബ്ലഡ് നന്നായിട്ട് ഫ്ലോ ചെയ്യണം, ഓക്സിജൻ നമുക്ക് വേണം. അപ്പം ശുദ്ധമായ അപ്പം നമ്മുടെ ശരീരത്തിലേക്ക് എല്ലാ ഓക്സിജൻ അല്ല ഞാൻ പറയാൻ വന്ന, ബ്ലഡ് എന്ന് ഞാൻ പറയാൻ വന്ന കേട്ടോ. അപ്പം നമ്മുടെ ശരീരത്തിൽ എല്ലാ സ്ഥലത്തോട്ടും ബ്ലഡ് ഫ്ലോ എത്തണം, എന്നാലാണ് നമ്മുടെ ശരീരത്തിൽ വലിച്ചെടുത്ത സാധനങ്ങളെല്ലാം കൂടി നമ്മുടെ ശരീരത്തിൽ ഓരോ കോശങ്ങളിൽ എത്തിച്ചേരുള്ളൂ, വിറ്റാമിനും മിനറൽസും എല്ലാ സാധനങ്ങളും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത്യാവശ്യം നമ്മൾ ബോഡി മൂവ് ചെയ്യണം. എല്ലായിടത്തും ഫാറ്റ് അടിഞ്ഞ് ബ്ലോക്കായിട്ട് അങ്ങനെ ഇരുന്ന് ശരിയാവത്തില്ല, കൊളസ്ട്രോൾ അടിഞ്ഞ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം എക്സസൈസ് ചെയ്യണം. പിന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ അനാവശ്യ ഫാറ്റുകൾ ഉരുകി ഉരുകി പോകണം. അപ്പോൾ അനാവശ്യ ഫാറ്റ്
ഫാറ്റുകൾ ഉരുകി ഉരുകി പോകണമെങ്കിൽ നല്ല കൊളസ്ട്രോൾ വേണം. നല്ല കൊളസ്ട്രോൾ നമുക്ക് ഒത്തിരി സംഗതികൾക്ക് വേണം, കൊളാജൻ ഉണ്ടാവാനും നമ്മുടെ പല പല സംഗതികളും നമ്മുടെ ശരീരത്തിൽ, അതൊക്കെ സയൻസാണ്. അതെല്ലാം ഉണ്ടാക്കപ്പെടണമെങ്കിൽ നമുക്ക് നല്ല കൊളസ്ട്രോൾ വേണം. അപ്പം നല്ല കൊളസ്ട്രോൾ വേണമെങ്കിൽ നമ്മൾ നല്ല സാധനങ്ങൾ കഴിക്കണം. അതായത് കോക്കനട്ട് ഓയിൽ ആയിരിക്കണം, നല്ല ശുദ്ധമായ കോക്കനട്ട് ഓയിൽ ആയിരിക്കണം. നല്ല കരിമഞ്ഞൾ, അതുപോലെ മില്ലറ്റ്സ്, ധാന്യങ്ങൾ, വെജിറ്റബിൾ, ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ കഴിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വീട്ടിനകത്ത് ഇച്ചിരി ചീരയൊക്കെ നട്ട് വളർത്തണം. പൊന്നങ്ങനെ ചീരയും അല്ലാത്ത വയൽ ചീരകളും ബാക്കിയുള്ള ചായമനസയും പച്ചച്ചീര ചുവന്ന ചീരയൊക്കെ നട്ട് വളർത്തണം. മുരിങ്ങ ഒക്കെ മേടിക്കണം. ഇപ്പം എല്ലായിടത്തും ചെന്നാൽ ഈ നഴ്സറികളിൽ ചെന്നാൽ ഇതിൻ്റെ എല്ലാം തൈ കിട്ടും, അതെല്ലാം മേടിക്കണം. പിന്നെ പേരയും അതും ഇതെല്ലാം മേടിച്ച് നടണം. ഞാനൊക്കെ എപ്പോൾ ഞാൻ അച്ഛനെ വിളിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് പോകും. എന്നിട്ട് നഴ്സറികളിൽ പോയിട്ട് പിന്നെ പിന്നെ ചെടികൾ മേടിക്കും, കുറച്ച് കുറച്ച് ഫ്രൂട്ട് മരങ്ങൾ, കുറച്ച് ഇങ്ങനത്തെ ഉപകാരമുള്ള സാധനങ്ങൾ മേടിക്കും, അതെല്ലാം നടും. എന്നിട്ട് ഇവരെപ്പോഴും പറയും നീ ഇങ്ങനെ വനമാക്കല്ലേ വനമാക്കല്ലേ പറമ്പെന്ന്. അപ്പം എന്തായാലും അതെല്ലാം ഉണ്ടാവും, ഒന്നിച്ചിരുന്നാലും വനത്തിലെല്ലാം വളരുന്നില്ല, അതുപോലെ ഉണ്ടാവും. അപ്പം നമ്മളതെല്ലാം മേടിച്ചിട്ട് കുറേ നാച്ചുറലായിട്ടുള്ള സംഗതികൾ തന്നെ നമ്മൾ കഴിക്കാൻ നോക്കണം. അന്നേരമാണ് നമ്മുടെ ഈ സ്കിന്നിലെ ചുരുവുകളും പ്രശ്നങ്ങളും ക്ഷീണവും ഈ 30 വയസ്സിൽ ഈ 60 വയസ്സ് പോലെ തോന്നുന്ന പ്രശ്നങ്ങളൊക്കെ മാറും. ആ കൂടെ പിന്നെ കുറച്ച് കെയർ നമുക്ക് പുറമേന്ന് ചെയ്യാം, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഉള്ളിൽ സംഗതികൾ ശരിയാക്കാതെ നമ്മൾ എന്തൊക്കെ ചെയ്ത് കൂട്ടിയിട്ടും കാര്യമില്ല. പിന്നെ സ്ട്രെസ്സ് കുറയ്ക്കണം. എന്തൊക്കെയാണെങ്കിലും നമ്മൾ സ്ട്രെസ് അടിക്കുമ്പോൾ ശരീരത്തിലേക്ക് കോർട്ടിസോൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓരോ സമയം നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഹോർമോൺ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ടൈം വെച്ച്. അപ്പോൾ അതുപോലെ നമ്മൾ സ്ട്രെസ് അടിച്ചാൽ കോർട്ടിസോൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറേ ദോഷങ്ങൾ നമ്മുടെ ശരീരത്തിനുണ്ടാവും. അപ്പോൾ നമ്മൾ ഒന്നും ഒരു പരിധിയിൽ കൂടെ ഒന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കാൻ നിൽക്കരുത്. എന്തായാലും വരാനുള്ളത് വരും, വരാനുള്ളതൊന്നും വഴി തങ്ങത്തില്ല. പിന്നെ നമ്മളിങ്ങനെ സ്ട്രെസ് അടിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ വരുന്ന വരട്ടെ. നമ്മളെല്ലാത്തിനും ഫേസ് ചെയ്യാനിപ്പം നമ്മളെ ഒരാൾ സ്നേഹിക്കുന്നില്ല, നമ്മളെ നമ്മൾ ഉദ്ദേശിച്ച പോലെ നമ്മൾ കെയർ ചെയ്യുന്നില്ല, അതൊന്നും ഓർത്ത് ആലോചിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. അവർ നമ്മളെന്തായാലും കെയർ ചെയ്യാൻ പോകുന്നില്ല, നമ്മളൊട്ട് സ്നേഹിക്കാനും പോകുന്നില്ല. നമ്മൾ തന്നെ നമ്മൾ സ്നേഹിക്കണം. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഒക്കെ മേടിച്ച് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് ഇഷ്ടമുള്ള സംഗതികളൊക്കെ നടത്തുമ്പോൾ നമുക്ക് അതിൻ്റെ സന്തോഷം കിട്ടും. നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട. ഞാൻ വോയിസ് ഏൽപ്പിക്കാം കേട്ടോ നിങ്ങളെ, പേരൊന്നും ഞാൻ പറയുന്നില്ല. ചേച്ചി, ഞാൻ ഇതിനു മുന്നേ മെസ്സേജ് അയച്ച ഒരു കുട്ടിയായിരുന്നു. എൻ്റെ ഫാമിലിയിൽ കുറേ പ്രോബ്ലങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം ഏകദേശം സോൾവായി വരികയാണ്, എല്ലാം സോൾവായി. ഇപ്പോൾ അവൾക്ക് നല്ല മാറ്റമുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു സപ്പോർട്ടും ഇല്ലാത്ത ഹസ്ബൻഡാണ്. എന്താണ്, ഫാമിലിനെ, അവരുടെ ഫാമിലിനെ മാത്രം ഇമ്പോർട്ടൻ്റ്. നമ്മളുടെ വിഷമങ്ങൾക്കും ഒന്നും ഒരു ഇതില്ലാത്ത ഹസ്ബൻഡായിരുന്നു എന്ന്. ഇപ്പം എല്ലാം മാറി. ആളുടെ ആറ്റിറ്റ്യൂഡിൽ കുറേ വ്യത്യാസങ്ങൾ വന്നു, എൻ്റെ ആറ്റിറ്റ്യൂഡിലും കുറേ വ്യത്യാസം വന്നു. കാരണം ഞാൻ ആളെ ഒരുപാട് ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. അപ്പോൾ ചേച്ചി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് സന്തോഷിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് നമ്മൾ അതിലെ സന്തോഷം കണ്ടെത്തി. ഇപ്പം എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട് ചേച്ചി. നിങ്ങൾ പറഞ്ഞ, നിങ്ങൾ എന്നെ ആശ്വസിപ്പിച്ചത് നല്ല, എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഇങ്ങനെയായിരുന്നു, ഭയങ്കര സങ്കടപ്പെട്ടേ കൊച്ചാദ്യം മെസ്സേജ് വിട്ടത്. അതായത് മനസ്സിലാക്കിയെടുത്തോളം അയാൾ ഭയങ്കര ഒട്ട് കെയർ ചെയ്യാത്ത ചില നാർസിസം സ്വഭാവമൊക്കെ ഉള്ളവരുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉള്ള ഒരു ടൈപ്പാണ്. സ്വന്തം കാര്യ ചിന്താവ ആ ഒരു രീതിയിലുള്ള ചില മനുഷ്യർ അങ്ങനെയാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. അവരുടെ ബ്രെയിനിൽ സിമ്പതി എമ്പതി എന്ന് പറയുന്ന ഒരു പാർട്ടി ഇല്ല, അവിടെ ഓട്ടയം. അപ്പം അങ്ങനെയുള്ളവരോട് നമ്മളിപ്പോൾ എന്തോ ഒരു കുത്തി വെച്ചിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ കൊച്ചു അങ്ങനെ തന്നെയാണ് എനിക്ക് മെസ്സേജ് വിട്ടിരുന്നത്. അപ്പോൾ ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. നമ്മൾ നമ്മളെ തന്നെ കെയർ ചെയ്യുക, നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ നടപ്പിലാക്കുക. നമ്മുടെ ചുറ്റും നമ്മൾ നോക്കിയാൽ സന്തോഷിക്കാൻ ഒത്തിരി സംഗതികളുണ്ട്. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ നോക്ക്, നമുക്കതില്ല. നമ്മളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക, അപ്പം തന്നെ നമ്മൾ സന്തോഷിക്കാനുള്ള വകയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. എന്തോരെ അസുഖങ്ങൾ വരുന്നവർ, പൈസ ഇല്ലാത്തവർ, ഒരു ഇഷ്ടപ്പെട്ട ഡ്രസ്സ് മേടിക്കാൻ പറ്റാത്തവർ, ഒരു വീടില്ലാത്തവർ, അവരുടെയൊക്കെ സങ്കടങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്ലസ് ഉണ്ടാവും. അത് തന്നെ ആലോചിക്കുമ്പോൾ നമ്മൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഓർത്തിരുന്ന് വിഷമിക്കുന്ന എന്തിനാണെന്ന് നമുക്ക് തോന്നും. പിന്നെ നമുക്ക് ചിന്തിക്കാനുള്ള ഇങ്ങനെ ഓർമ്മ പോലും ഇല്ലാത്തവർ, ഒത്തിരി രോഗം വന്ന് കിടക്കുന്നവർ, ചിന്താശേഷി ഇല്ലാത്തവർ, ഒട്ടും ബുദ്ധി കിട്ടാത്തവർ, അങ്ങനെയൊക്കെ ഉള്ളവരെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് സ്വപ്നം കാണാനുള്ള കഴിവുണ്ട്, ചിന്തിക്കാനുള്ള കഴിവുണ്ട്. അതൊക്കെ ആലോചിച്ചാൽ തന്നെ നമുക്ക് സന്തോഷിക്കാൻ ഒത്തിരിയുണ്ട്. അങ്ങനെ നമ്മൾ പോസിറ്റീവിലേക്ക് നോക്കുമ്പോൾ അവർ നമ്മളെ കെയർ ചെയ്തില്ല, ഇവർ കെയർ ചെയ്തില്ല, അവരെനിക്ക് അങ്ങനെ ചെയ്തില്ല, അവരെന്നെ ചിരിച്ചില്ല, മിണ്ടിയില്ല, ഇതൊന്നും നമ്മളെ ബാധിക്കത്തില്ല.
നമുക്ക് ബാക്കി ഒത്തിരി കാര്യം, നമ്മുടെ അതിലൊരു മൊബൈലില്ലേ, എല്ലാവർക്കും തന്നെ ഒരു മൊബൈലില്ലേ, മൊബൈലെടുക്ക് നമുക്ക് ഇഷ്ടമുള്ള കോമഡി ഷോ കാണാം, ഇഷ്ടമുള്ള പ്രോഗ്രാംസ് കാണാം, ഇഷ്ടമുള്ള സംഗതികൾ കാണാം, ഒന്നുമില്ലേ ഫ്ലിപ്കാർട്ടിൽ ആമസോണിൽ കയറി കുറേ ഷോപ്പിംഗ് ചെയ്യാൻ മേടിച്ചില്ലേലും കുറേ സംഗതികൾ ഇങ്ങനെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വിടും, അതിൽ തന്നെ ഒരു സന്തോഷം കിട്ടാൻ. പിന്നെ നമ്മൾ കുറച്ച് കുറച്ച് പൈസ ആണെങ്കിൽ കൂട്ടി വെച്ച് ഇഷ്ടപ്പെട്ട ഒരു സാധനം മേടിക്കുമ്പോൾ, ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് മേടിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷങ്ങൾ കിട്ടുന്നേ. കുഞ്ഞു കുഞ്ഞു സംഗതികളിൽ സന്തോഷം കാണാം. കുഞ്ഞൊരു ചെടി മേടിച്ച് നട്ടു നോക്ക്, എല്ലാ ദിവസവും അതിനെ ഒന്ന് പോയി നോക്കി വളർന്നോ ഇല വന്നോ അങ്ങനെ പൂക്കാനായോ കായ്ക്കാനായോ, അത് തന്നെ ഒരു സന്തോഷമാണ് നോക്കി നോക്കിയിരിക്കുമ്പോൾ. ഒരു രണ്ടു മൂന്ന് ഇൻഡോർ പ്ലാന്റ് ഒക്കെ വെച്ച് നോക്ക്, നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മുടെ ചുറ്റും കുറച്ച് പച്ചപ്പൻ ചെടികളൊക്കെ വരുമ്പോൾ അങ്ങനെ അങ്ങനെ ഓരോ സംഗതി നമ്മൾ സന്തോഷം കണ്ടത്. അല്ലാതെ ഈ കൊച്ച് ആദ്യം ഭയങ്കരമായിട്ട് ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ആയിരുന്നു. ഹസ്ബൻഡ് അങ്ങനെ ചെയ്തു തരുന്നില്ല, ഇങ്ങനെ ചെയ്തു തരുന്നില്ല, ആ കയറി തരുന്നില്ല, ഈ കയറി തരുന്നില്ല, എല്ലാവരെയും നോക്കുമ്പോൾ എല്ലാവരെയും കമ്പയർ ചെയ്യുമ്പോൾ, അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമ്മളിങ്ങനെ കുശുമ്പ് കുശുമ്പ് ജലസ് വിഷമം ഇത് രണ്ടുമാണ് നമുക്ക് മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഒരു കാര്യമില്ല, നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ വിഷമം കയറുമ്പോഴും സ്ട്രെസ് കയറുമ്പോഴും അസൂയ കയറുമ്പോഴും നമ്മുടെ ശരീരത്തിൽ ഹോർമോൺ ഉണ്ടാകുന്നുണ്ട്. അതെല്ലാം ബാഡ് ഹോർമോണാണ്, അതെല്ലാം നമ്മുടെ സ്കിൻ ചുളിയും. നമുക്ക് ഏജ് കൂടും, നമുക്ക് സമാധാനം പോകും, സന്തോഷം പോകും, അപ്പം ബോഡി ഇൻഫ്ലമേഷൻ വരും. അപ്പം നമ്മൾ ഒരാളെ വെച്ച് കുശുമ്പ് വെച്ചിട്ട് നമുക്കൊട്ട് കിട്ടാനും പോണില്ല അങ്ങനത്തെ ഒരു അവസ്ഥ. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ബോഡി ഇൻഫ്ലമേഷൻ ആവും, ചുളിവും വീഴുകയും എല്ലാ കാര്യമുള്ളൂ. അവർ ജീവിക്കട്ടെ, എല്ലാവരും ജീവിച്ചാലും ഒരു 90 വയസ്സ് വരെയല്ലേ ജീവിക്കുള്ളൂ, അത് കഴിയുമ്പോൾ മരിച്ചു. അപ്പം നമ്മളും അതുപോലെ 90 വയസ്സ് വരെ ജീവിച്ചിട്ട് നമ്മളും മരിച്ചു, അങ്ങനെ ചിന്തിച്ചാൽ മതി. അവരവർക്ക് കിട്ടിയ പോലെ ജീവിക്കട്ടെ, നമുക്ക് നമുക്ക് കിട്ടിയ പോലെ ജീവിക്കുക, അപ്പം തന്നെ നമുക്ക് സന്തോഷം വരും. ഉള്ളത് കൊണ്ടോണം പോലെ സന്തോഷമായിട്ട് ജീവിക്കുക, അല്ലാതെ അവർ കെയർ ചെയ്തില്ല, ഇവർ കെയർ ചെയ്തില്ല, അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല, ഒരു കാര്യമില്ല. ഇനിയിപ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് ഇഷ്ടമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അല്ലേ. അതിപ്പം ഹസ്ബൻഡ് തന്നെ വേണമെന്നില്ല, മകൻ തന്നെ വേണമെന്നില്ല, മകള് തന്നെ വേണമെന്നില്ല, വേറെ ആരെങ്കിലും ഒക്കെ നമുക്ക് ഉണ്ടാവും. നമുക്ക് സംസാരിക്കാൻ പറ്റുന്നവർ, നമ്മുടെ സങ്കടങ്ങളൊന്ന് കേൾക്കുന്നവർ, അതൊക്കെ മതി. നമുക്ക് സംസാരിക്കാൻ സങ്കടം കേൾക്കുന്ന ഒരാൾ മതി. ഒന്നുമില്ലേ നമുക്കൊരു പെറ്റ്സ് മതി, പെറ്റ്സിനോട് നമുക്ക് സംസാരിക്കാം, എന്തോ സന്തോഷം കിട്ടുമെന്നറിയോ. അങ്ങനെയൊക്കെ ചെടിയോട് സംസാരിക്കാം, ഒത്തിരി ലേഡീസ് ഉണ്ട് അങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാത്തിനോടും നമുക്ക് സംസാരിക്കാൻ പറ്റും. നമുക്കിപ്പോൾ നമ്മുടെ ഇപ്പം ഈ പറയുന്ന ഒരാളെയോട് തന്നെ സംസാരിച്ച് അവരെതിരി സംസാരിച്ചാലും നമുക്ക് സന്തോഷം കിട്ടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. എല്ലാത്തിനോടും നമ്മളങ്ങ് മിണ്ടുക, അങ്ങനെ അങ്ങ് കഴിയുക. അങ്ങനെയാണ് ഞാനൊക്കെ ഇവിടെ എന്തോ ഒരു വർത്തമാനം പറയുന്നറിയോ, ഇവർ ചിലപ്പോൾ രണ്ടുപേരും ഇവിടെ ഉണ്ടാവില്ല. ഞാൻ എല്ലാവരോടും വർത്തമാനം പറയും, ചെടികളോട് വർത്തമാനം പറയും, പൂക്കളോട് വർത്തമാനം പറയും, പെറ്റ്സിനോട് വർത്തമാനം പറയും, എന്നോട് തന്നെ ഞാൻ വർത്തമാനം പറയും. അങ്ങനെ അങ്ങനെയൊക്കെ നമുക്ക് നമ്മൾ തന്നെ കെയർ ചെയ്യാൻ മേലെ, സ്നേഹിക്കാൻ മേലെ, വർത്താനം പറയാൻ മേലെ, അങ്ങനെയാണ് നമുക്ക് പാട്ട് പാടാം, വർത്താനം പറയാം, നമ്മളെന്തെങ്കിലും പൊട്ടത്തരം ചെയ്യുമ്പോൾ നമ്മളെ തന്നെ നമുക്ക് കളിയാക്കാം. അങ്ങനെയാണ് ഏറ്റവും നമ്മൾ കെയർ ചെയ്യേണ്ടത്, നമ്മളെ തന്നെയാണ്, നമ്മളെ തന്നെയാണ് സ്നേഹിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അപ്പോൾ എല്ലാം ചേഞ്ച് ആവും നമ്മുടെ ചുറ്റും. അതായത് ഈ കൊച്ചിനോട് ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്ത്, ഇപ്പോൾ ആ കൊച്ചു മെസ്സേജ് കിട്ടുകൊണ്ട് ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ്, പിന്നെ ആ കൊച്ചു വേറെ കുറച്ച് സംശയങ്ങൾ ചോദിച്ചിട്ട് അതിനെക്കുറിച്ച് ഞാൻ വേറൊരു ദിവസമൊക്കെ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ തീരുവാണ്. ഒന്നും പറഞ്ഞില്ല, ചുമ്മാ വാചക അടിച്ചോളൂ എന്നാലും ഓക്കെ. എന്നാലും ഞാൻ പറയാം, മില്ലറ്റ്സ് മേടിക്കണം, ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ച് നല്ല സ്കിന്നൊക്കെ പളവളാന്ന് എഴുതിട്ട് ചെറുപ്പമായിട്ട് നല്ല മിടുക്കിയായിട്ടിരിക്കണം, അങ്ങനെ മിടുക്കികളായിട്ടിരിക്കണം ഏത് ഏജിലും. എനിക്ക് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, കുറേ ചേച്ചിമാരുണ്ട്, കുറേ കുട്ടികളുണ്ട്, കുട്ടികൾ മീൻസ് ചെറിയ ടീനേജ് പ്രായത്തിലുള്ളവരുണ്ട്, എൻ്റെ ഏജുള്ളവരുണ്ട്, ഒത്തിരി പേരുണ്ട്. എല്ലാവരും മെസ്സേജ് വിടുന്നവരുണ്ട്, എല്ലാവരും ഗുഡ് മോർണിംഗ് മെസ്സേജ് അതോ വിശേഷങ്ങളൊക്കെ പറയും, എല്ലാം ഞാൻ കാണാൻ കേൾക്കൂട്ടോ. പക്ഷെ എനിക്ക് എല്ലാവർക്കും തിരിച്ച് എനിക്ക് ഇങ്ങനെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വിടണമെന്നുണ്ട്, പക്ഷെ ഞാനങ്ങനെ ഗുഡ് മോർണിംഗ് മെസ്സേജ് വിട്ടാൽ എല്ലാവരും തിരിച്ച് റിപ്ലൈ വിടും. അപ്പം പിന്നെ എനിക്ക് ബാക്കിയുള്ള ഓർഡർ വന്ന ഒക്കെ താഴ്പ്പും, പിന്നെ ഇതിനെല്ലാം റിപ്ലൈ ചെയ്യേണ്ടത്. അപ്പം എനിക്ക് അയ്യോ പിന്നെ ഒരു 3000-4000 മെസ്സേജ് കാണുമ്പോൾ എനിക്ക് സ്ട്രെസ്സാവും. ഇത് മുഴുവൻ നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്നത്തെ പണിയൊന്നും നടക്കില്ല. അതുകൊണ്ട് ഞാൻ ആർക്കും ഗുഡ് മോർണിംഗ് മെസ്സേജ് ഇടാത്ത, പക്ഷേ എനിക്ക് എല്ലാവരോടും രാവിലെ ഗുഡ് മോർണിംഗ് പറയണമെന്നുണ്ട്. ഇങ്ങനെ എനിക്കിഷ്ടമാണ് അങ്ങനെ നമുക്ക് കെയർ ചെയ്യാനല്ലേ, നമുക്കങ്ങനെ ഒരാളോട് നമുക്കൊരു ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഒരു എന്നാ ഉണ്ട് വിശേഷം എന്ന് രാവിലെ ചോദിക്കുമ്പം അതിനൊരു റിപ്ലൈ കിട്ടുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഭയങ്കരമാണ് അല്ലേ. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇത്രയും പേരെൻ്റെ വാട്സപ്പിലുള്ളത് കൊണ്ട് എനിക്കങ്ങനെ ചെയ്യാൻ പറ്റാത്ത കേട്ടോ. എന്നാലും ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ ഞാനുണ്ട്, നിങ്ങളുടെ ഫ്രണ്ടായിട്ട് ഞാനുണ്ട്, നിങ്ങളുടെ ചേച്ചിയായിട്ട് ഞാനുണ്ട് എന്നോർക്കണം കേട്ടോ. അപ്പോൾ ശരി, ടാറ്റ. വാട്സപ്പിൽ വരും കേട്ടോ, എന്തെങ്കിലും പ്രൊഡക്റ്റ് വേണമെങ്കിൽ വിശേഷമൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം.